ഫ്രണ്ട്സ്, എല്ലാവർക്കും ആയുസ് മാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നമ്മുടെ തലയിലുള്ള ചൊറിച്ചിലും താരനും ഒക്കെ മാറ്റാനായിട്ടുള്ള ഒരു കുഞ്ഞു ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ താരം വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധക്കുറവുകൊണ്ട് മാത്രമാണ് താരം വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കാശൊന്നും മുടക്കാണ്ട് എളുപ്പത്തിൽ താരം മാറ്റിയെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോകാം. നമുക്ക് ആവശ്യമുള്ളത് ആര്യവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ തുളസി ഇലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആര്യവേപ്പിലയും അതുപോലെ തന്നെ തുളസി ഇലയും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസ് മാറ്റാനും ഈ ആര്യവേപ്പിലയും തുളസി ഇലയും വളരെ നല്ലതാണ്. ആര്യവേപ്പില താരന് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, ആ ചൊറിച്ചിൽ മാറ്റാൻ, അതുപോലെ തന്നെ പേൻ്റെ ശല്യമുണ്ട് അത് മാറ്റിയെടുക്കാൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് നിർത്താനുമൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ഈ ആര്യവേപ്പ്. തുളസിൻ്റെ കാര്യം എല്ലാവർക്കും അറിയണ പോലെ തന്നെ സ്കിന്നിൻ്റെ എല്ലാ ഇൻഫെക്ഷൻ മാറാൻ തുളസി വളരെയധികം സഹായിക്കുന്നതാണ്. നമ്മുടെ മുടീൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഈ തുളസി നമുക്ക് താരൻ പോകാൻ മാത്രമല്ല കേട്ടോ ഉപയോഗിക്കുന്നത്, തലയിലെ ചൊറിച്ചിൽ പോകാൻ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ, തലയൊട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മുടെ സ്കാൽപ്പ് നല്ല കൂളായിട്ടിരിക്കാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ ആര്യവേപ്പും തുളസിയും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ താരം പോകുന്നു ഉറപ്പായല്ലോ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ആര്യവേപ്പിലയും തുളസിയിലയും എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല ഫ്രഷായിട്ട് കിട്ടുന്നത് എടുക്കുക. വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം റിസൾട്ട് കുറച്ച് അധികം കിട്ടുന്നത്, പെട്ടെന്ന് കിട്ടുന്നത് ഇങ്ങനെ നമ്മൾ ഫ്രഷായിട്ട് എടുത്ത് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഞാനിപ്പോൾ ഒരു പിടി ആര്യവേപ്പിലയും അതുപോലെ തന്നെ ഒരു പിടി തുളസിയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ എതടൊക്കെ അടർത്തി എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. അതിന് ശേഷം മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഒരുപാട് തിക്കാവണ്ട, കുറച്ച് ലൂസാക്കി. ഇനി നമുക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ ആ ഓയിൽ കൊണ്ട് നിങ്ങളുടെ മുടിയും സ്കാൽപ്പും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എണ്ണ തേച്ച് വിടാണ്ട് നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള താരനൊക്കെ ഇളകി വരുന്ന രീതിയിൽ പയ്യെ പയ്യെ കുറച്ച് അധികം ടൈം എടുത്ത് മസാജ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് നമ്മളിപ്പം ഉണ്ടാക്കിയെടുത്ത പേസ്റ്റില്ലേ, ആ പേസ്റ്റ് അപ്ലൈ ചെയ്ത് എടുക്കുക. ഈ പേസ്റ്റും നന്നായിട്ട് മുടിയിലല്ല കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ സ്കാൽപ്പിലാണ്. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പോർഷനാക്കി എടുത്തിട്ട് അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എവിടെയാണോ അധികം താരനൊക്കെ ഉള്ളത് അവിടെ കുറച്ചധികം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 15-20 മിനിറ്റോളം തലയിൽ തന്നെ വെക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ഷാമ്പുവോ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കഴുകി കളയുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പേസ്റ്റ് തലയിൽ തേക്കുന്നതിന് പകരം അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് ആ നീരും ഉപയോഗിക്കുക. ഇതിൽ സ്പ്രേ ബോട്ടിലെങ്ങാനും ഉപയോഗിച്ചിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം പിന്നെ അത് നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക കേട്ടോ, ഇത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ചെയ്തു എന്ന് വെച്ച് റിസൾട്ട് കിട്ടണമെന്നില്ല. നിങ്ങളൊരു ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ചിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയൊക്കെ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കംപ്ലീറ്റ് താരന് നമ്മുടെ തലയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അതായത് പേസ്റ്റാക്കി ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതിലും നല്ലത് നിങ്ങൾ ഈ നീമിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ തുളസി ഇലയും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്ത് അരച്ച് യൂസ് ചെയ്യുക, അതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.